നമസ്കാരം. ആലുവ എം എൽ എ ശ്രീ അൻവർ സാദത്ത് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം ആലുവ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്ന് ബഹുജന മാർച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. ആലുവ എം എൽ എ ഓഫീസിലേക്ക് നടന്ന ഈ ബഹുജന മാർച്ചിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സി പി എം എറണാകുളം ജില്ലാ സെക്രട്ടറി ശ്രീ ശ്രീ എൻ മോഹനാണ്. ആലുവ ഏരിയ സെക്രട്ടറി ശ്രീ ഉദയകുമാറിന്റെ നേതൃത്വത്തിൽ നടന്ന ഈ ബഹുജന മാർച്ചിന്റെ വാർത്തയിലേക്ക് ഞാൻ ചോദിക്കട്ടെ, കേരള നിയമസഭയിൽ നിയമം പാസാക്കുന്ന ഒരു എം എൽ എക്ക് ഒരു ക്രിമിനൽ ഒഫൻസ് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒഫൻസിന്റെ അകത്ത് ഒത്തുതീർപ്പുണ്ടാക്കി തീർക്കാവുന്നതാണോ കാര്യം? കോൺഗ്രസിന്റെ അഭിപ്രായം പറ ഞങ്ങളുടെ എം എൽ എ ഏറ്റവും അന്തസ്സായിട്ടുള്ള കാര്യമാണ് എന്ന് കോൺഗ്രസ് പറഞ്ഞു. അങ്ങനെ പറഞ്ഞില്ലേ പിന്നെ എന്താ ഇത് വിളിക്കേണ്ടതാ? ഇവിടെയാണല്ലോ മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് താമസിക്കുന്നത് അല്ലേ? മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് താമസം ഇവിടെയാ? വെറുതെ ഓടിയിട്ട് കാര്യമില്ല, വന്ന് പറ. ഞങ്ങളുടെ മഹിളാ കോൺഗ്രസിന്റെ അഭിപ്രായം ഇവൻ ചെയ്തത് ഏറ്റവും ഉചിതമാണ്. ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഈ വനിതാ നേതാവ് ചെയ്ത ഏറ്റവും ഉചിതമായ കാര്യം, ഇനിയും എ ടി എം കാർഡ് കിട്ടിയാൽ ഞങ്ങൾ കക്കും എന്നാണ് പറ. യോഗം വിളിച്ചു വിശദീകരിക്കും. മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അവരും നിയമം നിർമ്മിക്കുന്ന സഭയിൽ അംഗമായിട്ടുള്ള കക്ഷിയാണ്. ഇതിന്റെ പ്രശ്നം എന്നറിയോ, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത്, ഈ ബാക്കി കൂടുതലും പറയാൻ പോകുന്നില്ല, കേരളത്തിലെ കോൺഗ്രസ് എന്ന് പറയുന്നത് അളിഞ്ഞു നാറിയ അഴിമതിക്കാരുടെയും ഗുണ്ടകരുടെയും തട്ടിപ്പുകാരുടെയും കൂടാരത്തിലാണ് ഈ കോൺഗ്രസ്. അതാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞത്, അത് അംഗീകരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊരു കുടുംബത്തിന്റെ ആ കുടുംബത്തിന്റെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മുടെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേ ആ പെൺകുട്ടിയുടെ കരച്ചിൽ ഇപ്പോഴും മാറിയിട്ടില്ല. നമ്മുടെ ഈ കേരളത്തിന്റെ അകത്തുള്ള മഹിളാ പ്രസ്ഥാനത്തിന്റെ വിവിധ സംഘടനപ്പെട്ട ആൾക്കാർ അമ്മമാര് അവരെല്ലാം ഈ വീടുകളിൽ പോയി. ആ വീടുകളിൽ പോയ ശേഷം ആ വേദന മാറാതെ നിൽക്കുവാണ്. അങ്ങനെ വേദന മാറാതെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ഇപ്പോഴും ഒരു രംഗം ഓർക്കുകയാണ്. പത്രത്തിലെല്ലാം പടം വന്ന് മനോരമയിലും മാതൃഭൂമിയിലും മറ്റു പത്രങ്ങളിലെല്ലാം വന്ന പടം വെച്ചാൽ ഈ ശവമഞ്ചത്തിൽ നിന്ന് വിടണ്ടേ നമ്മുടെ ഈ എം എൽ എയുടെ ഉള്ള ആൾക്കാർ? നിങ്ങളെ പടം ഓർക്കുന്നുണ്ടോ? അതിന്റെ മുമ്പിൽ വന്ന് പിടിയേ പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരൊറ്റ ഒരുവിനകത്ത് കയറില്ല, ഫ്രണ്ടിൽ കയറി ഇടിച്ചു തന്നെ ഈ പിടിയുമായിട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് പള്ളിക്കമ്പനി പള്ളിയിൽ കൊണ്ടുപോയ ശേഷം സംസ്കരിക്കുന്നത്. എന്തിന്? പടം വരാൻ വേണ്ടി. ആ പടം വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ വിദ്യ ചേർക്കുന്നത്, ഈ പറഞ്ഞ മഹിളാ കോൺഗ്രസ് നേതാവ് ചേർക്കുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തു വെച്ചാൽ കേരള ഈ നമ്മുടെ നാട്ടിൻ പുറത്തുള്ള സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളുമായി ലെവലേശം ആ വേദനയും കഷ്ടപ്പാടും മനസ്സിൽ കൊള്ളാതെ തട്ടിപ്പ് നടത്തി കൊള്ള നടത്തുന്നതിന് വേണ്ടി എം എൽ എ കൂട്ടുനിന്നാൽ നടപടി വേണ്ടേ? ആലുവയിൽ ദുരന്തത്തിനിരയായ ബീഹാറി ബാലികയുടെ കുടുംബത്തെ സാമ്പത്തികമായിട്ട് വഞ്ചിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സ്ത്രീയോടും ഭർത്താവിനോടുമൊപ്പം ചേർന്ന് നിന്നിട്ടുള്ള എം എൽ എ ആലുവക്കാർക്ക് തന്നെ അപമാനമായി മാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എം എൽ എ ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് സി പി ഐ എം ആലുവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയാണ്. ആലുവ എം എൽ എയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ആലുവയിൽ ആരംഭിച്ചതായിട്ട് അവകാശപ്പെടാൻ കഴിയും. ഇവിടെ ചെയ്തു വച്ചിട്ടുള്ള ഓരോ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും അത് ഒരു കാഴ്ചപ്പാടുമില്ലാത്ത രീതി, പുഴയിലേക്ക് പാലമണിയുക, അശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ഉള്ള സമീപനം സ്വീകരിച്ച് കെ എസ് ആർ ടി സി സ്റ്റാൻഡ് തന്നെ പൊളിച്ചു കളഞ്ഞ് വർഷങ്ങളോളമായിട്ട് അത് പുനർനിർമ്മിക്കാൻ കഴിയാതിരിക്കുക, ആലുവ നഗരസഭയുടെ മാർക്കറ്റ് അത് നിർമ്മിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് വേളയിൽ ഉൾപ്പെടെ വലിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചിട്ട് അതൊന്നും എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒന്നും അനങ്ങാൻ കഴിയാതിരിക്കുക, ഇങ്ങനെയെല്ലാം ഉള്ള എം എൽ എ ആണ്. ഇവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലെല്ലാം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴേ ഈ ബീഹാറി കുരുന്നു വാരിക അത് ദാരുണമായിട്ട് വധിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ വളരെ കാര്യക്ഷമമായിട്ടാണ് പോലീസ് നമ്മുടെ രാജ്യത്തില്ലാത്ത രീതിയിൽ നടപടികൾ സ്വീകരിക്കുകയും ഇപ്പോഴ് ആ കുറ്റവാളിയെ ശിക്ഷിക്കപ്പെടുകയും ചെയ്തത്. പക്ഷേ ഈ സംഭവത്തിൽ ഉൾപ്പെടെ എം എൽ എ ആദ്യം ചെയ്തത് പോലീസ് സ്റ്റേഷൻ മാർച്ചാണ്. പോലീസുകാർ വളരെ മണിക്കൂറുകൾക്കകം പ്രതിയെ പിടിക്കുകയും മറ്റു കാര്യങ്ങളുമായി മുമ്പോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവരോടൊപ്പം നിന്ന് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നതിന് പകരം അതിനെ തടസ്സം ചെയ്യുന്ന രീതിയിലാണ്. അതിന് മുമ്പ് ഓരോ കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാലും ഇത്തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം. ലൈക്ക് വെച്ചിങ്ങ് വേണ്ടി ആലുവയിൽ നിന്നും ബാബു വരുവാണ്.